ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒൻപതാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹിന്ദിയിലെ പ്രശസ്ത കഥാകാരൻ മുക്തിബോധ എഴുതിയിട്ടുള്ള പക്ഷി ഔർ ദീമക് എന്ന വളരെ മനോഹരമായ കഥയാണ്. ഒരിക്കലൊരിടത്ത് ഒരു കിളിയുണ്ടായിരുന്നു. വളരെ ചെറുപ്പക്കാരനായ ഏറ്റവും ആകാശത്തിലെ ഏറ്റവും ഉയരത്തിലൂടെ ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം പറക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കിളി. ഒരു ദിവസം ആ കിളി ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു തൂവൽ തരൂ, ഞാൻ നിങ്ങൾക്ക് രണ്ട് ചിതലുകളെ തരാം. എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് വെച്ചിട്ട് കിളി താഴെ ഒരു ചെറിയ മരത്തിൻ്റെ കൊമ്പത് വന്നിരുന്ന് നോക്കുമ്പോൾ കാളവണ്ടിയിൽ ചാക്കിൽ നിറച്ച് ചിതലുകളുമായി ഒരു വണ്ടിക്കാരൻ ഒരു തൂവൽ കിളി ഒരു തൂവൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ചിതലുകളെ തരാം ഇങ്ങനെ പറയുന്നു. ഈ കിളിക്കാണെങ്കിൽ ചിതലുകളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിളി താഴെ വന്നിരുന്നിട്ട് രണ്ട് ചിതലുകളെ വാങ്ങി. തൻ്റെ ഒരുപാട് തൂവൽ, ചെറുകിൽ ഒരുപാട് തൂവലില്ലേ. കിളി ആലോചിക്കുകയാണ്, ഒരു തൂവൽ പോയപ്പോൾ എന്താ കുഴപ്പം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ അപൂർവമായി കിട്ടുന്ന, ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ചിക്കൻ ബിരിയാണി കിട്ടുന്ന പോലെ, ഇപ്പോഴൊക്കെ ചിക്കൻ ബിരിയാണി വളരെ സർവ്വസാധാരണമാണ്. അപ്പോൾ സാധാരണക്കാരായ നാട്ടിൻ പുറത്ത് കുട്ടികൾക്ക് ഒരു റയർ ഐറ്റമാണ്, അതുപോലെ ഒരു സംഭവമാണ്. ഇപ്പം കിളി വിചാരിക്കുകയാണ്, ഇത് നല്ല പരിപാടിയാണല്ലോ, അടിപൊളി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചതിലുകൾ. ഉപരാളെ വേഗം ചെയ്തു, തൻ്റെ ഒരു തൂവലെടുത്ത് കൊടുത്തു. രണ്ട് ചതിലുകൾ, വെരി ടേസ്റ്റി. പിറ്റേ ദിവസം ഉപരാൾ വന്നിരുന്നു, തൻ്റെ ഒരു ഫെദർ കൊടുത്ത് രണ്ട് ചതില് വാങ്ങിക്കഴിച്ചു. റിസ്ക് ഇല്ലാത്ത കാര്യം, കിളി ആലോചിച്ചത് നല്ല പരിപാടിയാണല്ലോ. അങ്ങനെ മൂപ്പരാൾ എല്ലാ ദിവസവും വന്ന് ഓരോ ചതില് ഓരോ ഫെദർ കൊടുക്കും, രണ്ട് ചതിലുകളെ തിന്നും. ഒരു ദിവസം തൻ്റെ അച്ഛൻ കിളിയുടെ പിതാവ് ഇത് കണ്ടു. മൂപ്പരാൾ എന്നും ഒരു സമയം ഇപ്പം വരാൻ പറഞ്ഞിട്ട് പോകും. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആൾ പിന്നാലെ പോയി നോക്കുമ്പോൾ സംഗതി ഇതാ. അപ്പോൾ ആൾ മെല്ലെ മോനെ വിളിച്ചു, ഡാ മോനെ, നീ നിൻ്റെ ചിറകിലെ തൂവൽ കൊടുത്തിട്ട് ചിതൽ വാങ്ങിത്തിട്ട് ഞാൻ കണ്ടു. ചിതലുകൾ നമ്മളുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല, നമ്മളുടെ ഭക്ഷണ രീതി വേറെയാണ്, ഇത് ചീത്ത സ്വഭാവമാണ്. മൂപ്പരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മൂപ്പരാൾ അച്ഛനൊരു നോട്ടം നോക്കി, ഇന്ന് ഉപദേശിക്കാൻ വരണ്ട, എനിക്ക് എൻ്റെ കാര്യം അറിയാം, അച്ഛൻ്റെ കാര്യം നോക്ക് എന്ന രീതിയിൽ മൂപ്പരാൾ എന്ത് ചെയ്തു, മുഖം തിരിച്ചു. അങ്ങനെ മൂപ്പരാൾക്ക് എന്ത് ചെയ്തു, ഇതിലൊരു ഭയങ്കര ക്രേസായി. അങ്ങനെ മൂപ്പരാൾ എന്ത് ചെയ്യും, എന്നും ഈ വണ്ടിക്കാരനെ കാത്തു നിൽക്കും. വണ്ടിക്കാരനെ കാത്തു നിന്നിട്ട് വയ വന്നിട്ട് ഒരു തൂവൽ ഊരി രണ്ട് ചതലിനെ വാങ്ങും. ഇതാൾക്കൊരു ശീലമായി. പിന്നെ ആകാശത്തുകൂടി ഇങ്ങനെ പറക്കുന്ന സമയത്ത്, അവർ ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് പറക്കുന്ന സമയത്ത് മൂപ്പരാൾക്ക് അത്ര പറ്റില്ല, കിതയ്ക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരോടും മറ്റാൾ കുടുംബക്കാരോടും പറയും, നിങ്ങൾ പൊക്കോ, ഞാൻ മെല്ലെ വരാം. അങ്ങനെ പിന്നെ ഈ വയ്യാതായി. അപ്പോൾ മൂപ്പരാൾ എന്ത് ചെയ്തു, മൂപ്പരാൾക്ക് ഇത് ഈ സംഭവമാണ്, പക്ഷെ ഇത് ഈ ചെതലിനെ തിന്നുക എന്നുള്ളത് ഇതിൽ ആൾ അഡിക്റ്റായി. വെരി ടേസ്റ്റി ഈ സ്വഭാവം, ഒരിക്കലും ഞാനിത് പറ്റില്ല. അങ്ങനെ മൂപ്പരാൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം വണ്ടിക്കാരനെ കാത്തു നിന്നു, ഈ മുതൽ ഊരി കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, രണ്ട് ചതലിനെ വാങ്ങി. പിന്നീട് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക്, അതായത് ഉയരത്തിൽ പറക്കണ പണി മൂപ്പരാൾ നിർത്തി. മൂപ്പരാൾ ആലോചിച്ച്, എന്തിനിപ്പോൾ ഇങ്ങനെ പറക്കണേ, വളരെ ടേസ്റ്റി സംഭവം നമുക്ക് ഇങ്ങോട്ട് ഹോം ഡെലിവറിയാണ്, നമുക്കിവിടെ അടുത്ത് തന്നെ ഈ സംഭവങ്ങൾ കിട്ടാണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പറന്ന് ആഹാരം തേടുന്നതൊക്കെ മൂഢന്മാരാണ്, ഇത്രയും നല്ല സൗകര്യം നമുക്കുണ്ടപ്പോൾ അത് ഇവർ യൂസ് ചെയ്തുകൂടെ, എന്തിനാണ് ഈ വക പരിപാടിക്ക് നിൽക്കണേ, മറ്റുള്ളവരൊക്കെ മൂഢന്മാരാണെന്ന് ആര് വിചാരിച്ചു, കിളി വിചാരിച്ചു. മൂപ്പരാൾ എന്ത് നേരെ വളർത്താളുടെ പരിപാടി വരിക, തൻ്റെ ചിറകിലെ ഒരു തൂവൽ ഊരിയ കൊടുക്കുക, ചെതല വാങ്ങുക, കഴിക്കുക. ഇപ്പം മൂപ്പരാൾക്ക് ഒരു മരത്തു നിന്ന് മറ്റൊരു മരത്തേക്ക് അതിനും കുറച്ച് പ്രയാസമായി, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അത്രത്തോളമായി. അപ്പോഴേക്കും മൂപ്പരാൾക്ക് കിതപ്പ്, ക്ഷീണം, മറ്റ് കിളികളൊക്കെ പറക്കാൻ വിളിക്കുമ്പോൾ, ഇല്ലടാ എനിക്ക് വയ്യ, വരാൻ പറ്റില്ല, എൻ്റെ അപ്പോൾ ആൾക്കാർ അവരോടൊപ്പം പറക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു, പക്ഷേ ആൾ കുറേ ട്രൈ ചെയ്ത് നോക്കി പറ്റില്ല.
അങ്ങക്ക് ഇപ്പോഴാണ് ആൾക്ക് തിരിച്ചറി വന്നു. പക്ഷികൾ അവർ ഒരു അവരുടെ പണി പറക്കലാണ്. പറക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പക്ഷികളല്ല. മൂപ്പരാൾക്ക് ഈ സ്വഭാവം മാറ്റാൻ നോക്കി. പക്ഷെ ആ നേരമായി കഴിഞ്ഞാൽ വണ്ടിക്കാരൻ്റെ വിളിയൊക്കെ വിളിക്കും, അറിയാതെ അങ്ങോട്ട് പോകും. അങ്ങനെ മൂപ്പരാൾ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അങ്ങനെ അവിടുത്തെ പച്ച ആ മുന്തറുള്ളിലൊക്കെ പച്ചില കാടുകളുടെ ഇടയിലൊക്കെ വിളിച്ചിരുന്ന് ഇയാളെ വരുന്ന കാത്തു. കിളി ഈ സ്വഭാവം മാറ്റാൻ പറ്റില്ല. പക്ഷെ മൂപ്പരാൾക്ക് ഞാൻ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ആൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ആൾ തീരുമാനമെടുക്കുകയാണ്. താഴ്ത്തിറങ്ങി ഒരു സഞ്ചിലി ചതിലുകളെന്നൊക്കെ ശേഖരിക്കാൻ തുടങ്ങി ഓരോ സ്ഥലത്ത് നിന്ന്. അങ്ങനെ കുറേ പാത്രത്തിൽ കുറേ ബാഗുകളിൽ ചതിലുകളെ ശേഖരിച്ചു. അങ്ങനെ വണ്ടിക്കാരൻ എന്നെ കാത്തു നിന്നു. അങ്ങനെ വണ്ടിക്കാരനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം വണ്ടിക്കാരൻ വന്നു. അപ്പോൾ പറഞ്ഞു, വണ്ടിക്കാരാ എന്താണ് ഇത്ര ദിവസം നിങ്ങൾ വരാതിരുന്നത്? അപ്പോൾ കുഴപ്പമില്ല, ഞാനൊക്കെ ഒരു അർജൻറ്റ് കാര്യം ഉണ്ടായിരുന്നു, അത് കാരണം വരാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതാ ഞാൻ കുറേ ചതിലുകളെ സഞ്ചിയിൽ ഞാൻ കുട്ടി വെച്ചിട്ടുണ്ട്. ഈ ചതിലുകളെടുത്ത് എനിക്കെൻ്റെ ചെറുകിലെ തൂവലുകൾ തിരിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ വണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ തൂവല് തന്നു കഴിഞ്ഞാൽ ചതിലുകൾ തരാം, പക്ഷേ തൂവല് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ചിതലിന് തന്നു കഴിഞ്ഞാൽ തൂവല് ഞാൻ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല ഇതന്നെ. ഇത് പറഞ്ഞപ്പോൾ കിളിക്ക് ഷോക്കായി. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് വണ്ടിക്കാരൻ പോയി ഇയാളെ ആലോചിച്ച് നോക്കുമ്പോഴേക്കും ഒരു കറുത്ത പൂച്ച ഇവിടെ നിന്നോ വന്നു. കറുത്ത പൂച്ച വന്ന സമയത്ത് കിളി പറക്കാൻ നോക്കി, പറ്റിയില്ല, ഓടാനും പറ്റിയില്ല. മൂപ്പരാൾ വേഗം വന്നിട്ട് ഇവനെ പിടിച്ച് കൊണ്ടുപോയി, പിടിച്ച് തിന്നു. അവൻ്റെ കഥ കഴിഞ്ഞു. അവൻ്റെ കഥയും കഴിഞ്ഞു, നമ്മുടെ കഥയും കഴിഞ്ഞു. ഈ കഥയോടുകൂടി അവസാനിച്ചു. ഇതിലൊരു മോറൽ എന്ന് പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കിളിയല്ല ഇതിൽ സിംബോളൈസേഷൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളോരോരുത്തരെയും കുറിച്ചാണ് ഇവരിത് പറഞ്ഞിട്ടുള്ളത്. നമ്മളിൽ എന്ത് സ്വഭാവമാണ്? മദ്യപാനം, മയക്ക് മരുന്ന്, അതായത് കഞ്ചാവ് പോലുള്ള, പാൻപരാഗ് പോലുള്ള ഇങ്ങനെയുള്ള ആസക്തി ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കൾ, സിഗരറ്റ്, ബീഡിവലി ഇങ്ങനെയുള്ള ദുശീലങ്ങൾ നമ്മുടെ പ്രലോഭനങ്ങളിൽ വീണുകൊണ്ട് നമുക്ക് ചില ആളുകൾ വെറുതെ തരും. അങ്ങനെ നമ്മളിതിൽ അഡിക്റ്റാവും. അഡിക്റ്റായ സമയത്ത് നമ്മൾ ആരും അറിയാതെ ആരെങ്കിലും നമ്മൾ ഉപദേശിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കളോ ആരെങ്കിലും നമ്മളെന്നെ ഇതേപോലെ ഉപദേശിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ അവരായിട്ട് വഴക്കാവും. ഓക്കെ, അതിനുശേഷം കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി നമ്മുടെ അവസ്ഥ? നമ്മളാ നശിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇതിന് രക്ഷപ്പെടാൻ നോക്കും, കരച്ചിലായി. പിന്നെ മറ്റുള്ള ആളുകളെ ഉപദേശിക്കലായി, ഞാനിങ്ങനെയായി, നിങ്ങളിങ്ങനെ ആവണ്ട, ഇന്നെ പോലെ ആവണ്ട. ഓക്കെ, അപ്പം കിളിയുടെ അവസ്ഥ ശരിക്കും ഒരു മദ്യപാനിയെയോ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളെയോ കണ്ടുകൊണ്ടാണ്. അവസാനമാണ് ഇവർക്ക് തിരിച്ചറിവുണ്ടാവുക, ഞാൻ പെട്ടിരിക്കുന്നത് ഒരു ചതിക്കെണിയിലാണെന്ന്. ഓക്കെ, പക്ഷേ ഈ മോറലി ഇതാണ്, കിളിയുടെ കഥ മനസ്സിലാക്കല്ലോ. അതിൽ നിന്നും നമ്മൾ നല്ലൊരു ആശയം ഉൾക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്നും, ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞ ഒരു സ്വഭാവ രൂപീകരണത്തിൻ്റെ ഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെന്നു പെടാതിരിക്കാനുള്ള ഒരു ഒരു ചെറിയ സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കഥ പാഠം നമുക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇതിലെ കിളിയും ചിതലും, പക്ഷി അവർ ദീമക്. പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദീമക് പറഞ്ഞാൽ ചിതലി. അപ്പോൾ ഇതിലെ കുറച്ച് ടഫായിട്ടുള്ള വാക്കുകളും
അടുത്ത വീഡിയോയിൽ ഇതിൽ ടഫായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിനുശേഷം നിങ്ങൾക്ക് ഈ പാഠം എടുത്തു തരും. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.